പിച്ച് നമ്മൾ മെഷർ ചെയ്തു. അടുത്ത ഡയമീറ്റർ എന്ന് പറയുന്നതാണ് നമ്മളുടെ എഫക്റ്റീവ് ഡയമീറ്റർ എന്ന് പറയുന്നത്. എഫക്റ്റീവ് ഡയമീറ്ററിന്റെ മെഷർമെന്റിനെ പറ്റിയിട്ടാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. എഫക്റ്റീവ് ഡയമീറ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിച്ച് ഡയമീറ്റർ തന്നെയാണ്, വേറെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. എഫക്റ്റീവ് ഡയമീറ്റർ തന്നെയാണ് പിച്ച് ഡയമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം രണ്ടു തരത്തിൽ ചോദ്യം വരാം. ഒന്നിക്കൽ എഫക്റ്റീവ് ഡയമീറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കും, ഓർ പിച്ച് ഡയമീറ്റർ, രണ്ട് സെയിം തന്നെയാണ്. അപ്പൊ ഇത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കയ്യിൽ രണ്ട് മെത്തേഡ്സ് ആണ് ഉള്ളത്. ആ മെത്തേഡ് ആയിരുന്നു നമ്മൾ ഇത്രയും കാലം വീഡിയോയിൽ ശരിക്കും കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ ആ ഇൻസ്ട്രുമെന്റിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ ഒരു വീഡിയോ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ശരിക്കും പറഞ്ഞാൽ അവർ ചെയ്യുന്ന എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഫക്റ്റീവ് ഡയമീറ്റർ കണ്ടുപിടിക്കാനുള്ള എക്സ്പെരിമെന്റ് ആയിരുന്നു. രണ്ട് ടൈപ്പ് ഓഫ് മെത്തേഡ്സ് ആണ് ഉള്ളത്. വൺ ഈസ് ടു വയർ മെത്തേഡ് and the other one is three wire method. രണ്ടു തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാല് ഒന്നുമില്ല, പേര് തന്നെ ഉള്ളത് തന്നെ. ഒന്നിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ട് വയർ ആയിരിക്കും, മറ്റേല് നമ്മൾ യൂസ് ചെയ്യുന്നത് ത്രീ വയർ ആയിരിക്കും. പിന്നെ ചെറിയ പ്രോസസ്സിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള വ്യത്യാസം, അതേപോലെ തന്നെ ഇക്വേഷൻസിലുള്ള വ്യത്യാസങ്ങൾ, ഈ രണ്ട് സാധനങ്ങളെ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ടു വയർ മെത്തേഡ് ആ വീഡിയോൻ്റെ അകത്ത് ഇനി ഞാൻ പറയുന്ന സമയത്ത് ശ്രദ്ധിച്ച് കേട്ടെ. ഞാൻ നിങ്ങൾക്ക് സംഭവം പിടികിട്ടു. ഞാൻ ആ വീഡിയോ ഇനി ഒന്നുകൂടെ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിരിക്കും. ആ വീഡിയോൻ്റെ അകത്ത് അവർ രണ്ട് വയറ് വെച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ കണ്ട ആൾക്കാർക്കൊക്കെ ഓർമ്മയുണ്ടാവും. ഇതിൻ്റെ അകത്ത് അതിൻ്റെ പ്രൊസീജിയറാണ് ഇതിൻ്റെ അകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പം ഈ സാറിന്റെ കയ്യിൽ ഇരിക്കുന്ന സാധനമാണ് ഈ വയർ എന്ന് പറയുന്നത്. ആ വയറ് ഒരു സൈഡിൽ വെക്കും, അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ ഒരു വയർ വെക്കും. അങ്ങനെ ഹാങ് ചെയ്യുന്ന രണ്ട് വയർ വെക്കുന്നതിനാണ് നമ്മൾ അത് വെച്ചിട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ടു വയർ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ അവ എവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വയറേ ഉണ്ടാവുള്ളൂ. സംഭവമൊക്കെ സെയിം തന്നെ. നമ്മൾ ആദ്യം സ്റ്റാൻഡേർഡ് സിലിണ്ടർ ഒക്കെ വെക്കും. സിലിണ്ടർ വെച്ചതിന് ശേഷം രണ്ട് വയർ ആ സിലിണ്ടറിന്റെ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ട് അവിടെ ഫിക്സ് ചെയ്ത് വെക്കും ആൻവിലിന്റെ പുറത്ത്. എന്നിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യും. അപ്പൊ ഈ പ്രൊസീജിയറൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്. ഇതിനെപ്പറ്റി എന്നെ ഞാൻ ചിലപ്പം ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ ആദ്യം സ്റ്റാൻഡേർഡ് സെറ്റിംഗ് സിലിണ്ടറിൻ്റെ അകത്ത് ഈ സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് മെഷർമെന്റ് എടുക്കും. പക്ഷെ ഇതിൻ്റെ അകത്ത് എടുക്കുന്ന റീഡിങ്സിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്, അതാണ് നമുക്കിനി അറിയേണ്ടത്. അപ്പൊ ഫസ്റ്റ് ഞാൻ എന്റെ ത്രെഡിന്റെ വലിപ്പത്തിന് കണക്കായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് സിലിണ്ടർ, എന്റെ ബോക്സിൽ എനിക്ക് മാനുഫാക്ചർ തന്ന സ്റ്റാൻഡേർഡ് സിലിണ്ടർ ഏകദേശം എന്റെ ത്രെഡിന്റെ വലിപ്പത്തിൽ കണക്കാക്കിയിട്ട് ഇവിടെ വെച്ചു. അതിന്റെ ലെഫ്റ്റിലും റൈറ്റിലും ഞാൻ എന്റെ രണ്ട് വയർ വെച്ചു. ടു വയർ മെത്തേഡ് എന്ന് പറയുന്നത് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. ഞാൻ എന്റെ സ്ക്രൂ ഗേജിന്റെ അകത്ത്, യെസ് ഡയൽ ഇൻഡിക്കേറ്ററിന്റെ അകത്ത് ഞാൻ റീഡിങ് നോക്കിയതു, അതായത് അതിനെ സീറോ ആക്കി സെറ്റ് ചെയ്തു, ഒരു പെർട്ടിക്കുലർ പ്രഷർ കൊടുത്തിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട്. ഇനി ഇതേ പ്രൊസീജിയർ തന്നെ കുറച്ച് സ്പീഡാക്കിയിട്ട് കാണിക്കുന്നുണ്ട്. ഇതേ പ്രൊസീജിയർ തന്നെ നമ്മളുടെ വർക്ക് പീസ് വെക്കുന്നു. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഈ വർക്ക് പീസ് കണ്ടു കഴിഞ്ഞാൽ ആ വർക്ക് പീസിന്റെ വലിപ്പം കണ്ട് ഏകദേശം മനസ്സിലാവും. നമ്മൾ നേരത്തെ എടുത്ത ആ സ്റ്റാൻഡേർഡിന്റെ ഓൾമോസ്റ്റ് സെയിം സൈസ് തന്നെയാണ് ഇപ്പം ഈ വർക്ക് പീസിനും ഉള്ളത് അല്ലേ. ഓൾമോസ്റ്റ് അതേ വലിപ്പം തന്നെ, അതേ ഡയമീറ്റർ തന്നെയാണ് ഏകദേശം ഈ ഒരു വർക്ക് പീസിന്റെ അകത്തും നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ത്രീ വയർ മെത്തേഡ് ഈസ് ഓൾ അബൌട്ട്. ഇതിന്റെ അകത്ത് നമ്മൾ ത്രെഡിന്റെ ഇടയിൽ കൂടെ നമ്മളുടെ ഈ വയറിനെ ഇട്ടുകൊടുക്കും. കാരണം ത്രെഡിന്റെ ഇടയിൽ നമുക്ക് അറിയാലോ ഒരു ഗ്യാപ്പ് ഉണ്ടാവും, ഓരോ ത്രെഡിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ഏകദേശം ആ ഗ്യാപ്പിൽ ഫില്ലാകുന്ന രീതിയിലുള്ള ഒരു വയർ വേണം നമ്മൾ സെറ്റ് ചെയ്തെടുക്കാൻ. നമ്മളുടെ സെറ്റ് ഓഫ് വയേഴ്സിന്റെ അകത്ത് ഈ ഗ്രൂവിന്റെ ഉള്ളിലേക്ക്, ത്രെഡ് തമ്മിലുള്ള ഗ്യാപ്പിന്റെ ഗ്രൂവിന്റെ ഉള്ളിലേക്ക് വരുന്ന ടൈപ്പ് ഓഫ് വയർ വേണം നമ്മൾ എടുക്കാൻ. അതെടുത്തിട്ട് ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഒരു ഗ്രൂവിന്റെ ഇടയിൽ അത് ഫിക്സ് ആയി കിടക്കുകയാണ്. ഇറ്റ് ഈസ് ഫേംലി ഫിക്സ്ഡ് ബിറ്റ്വീൻ ടു ത്രെഡ്സ്, ഒരു വയർ. അതേപോലെ തന്നെ റൈറ്റ് സൈഡ് എടുത്താലും ഇറ്റ് ഈസ് ഫേംലി ഫിക്സ്ഡ് ബിറ്റ്വീൻ ടു ത്രെഡ്സ്. എന്നിട്ട് നമ്മൾ പ്രഷർ കൊടുക്കുന്നു ഡയൽ ഗേജിന്റെ അകത്ത്, നേരത്തെ കണ്ട അതേ റീഡിങ്ങിൽ തന്നെ എത്തിക്കുന്നു, സ്റ്റോപ്പ് ചെയ്യുന്നു, ഈ ഒരു റീഡിങ്ങും കൂടി എടുക്കുന്നു.
ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. പ്രത്യേകിച്ച് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. നമ്മൾ ഒരു രണ്ട് വയർ എക്സ്ട്രാ യൂസ് ചെയ്തതെന്ന് മാത്രം. മേജർ ഡയമീറ്ററും മൈനർ ഡയമീറ്ററും മെഷർ ചെയ്യുന്നതിന്റെ പുറമെ നമ്മളൊരു രണ്ട് വയർ കൂടെ അതിൻ്റെ ഇടയിൽ വെച്ചു കൊടുത്തു. ഓക്കെ, എന്നിട്ട് അതിൻ്റെ റീഡിംഗും കൂടെ എടുക്കുന്നു. പിന്നെ നമ്മൾ കാൽക്കുലേഷനിലേക്കാണ് പോവുക. ബാക്കിയൊക്കെ കാൽക്കുലേഷൻ പ്രൊസീജിയേഴ്സ് ആണ് ഇപ്പൊ ഇതിനകത്ത് കാണിക്കുന്നതൊക്കെ. അപ്പൊ അത് നമ്മൾ നോക്കണ്ട. ഇത്രയുമാണ് നമ്മളെ ഓൾ അബൌട്ട് ദിസ് വീഡിയോ. നമുക്ക് ഇനി 2 വയർ ആൻഡ് 3 വയർ മെത്തേഡ് എങ്ങനെയാണെന്ന് സംഭവം ഉള്ളത് നോക്കാം. അപ്പൊ ഞാൻ തൽക്കാലം ഇപ്പൊ നിങ്ങൾക്ക് ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ട് തന്നെയാണ് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഇത് നമ്മളുടെ വർക്ക് പീസ് സെറ്റ് ചെയ്യാനുള്ള ഇതാണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഈ ഇൻ ബിറ്റ്വീൻ ദിസ് ആണ് ഞാൻ എൻ്റെ സ്റ്റാൻഡേർഡ് സിലിണ്ടർ ആദ്യം വെക്കുന്നത്. ഇതിനെ ഫേംലി ഞാൻ അവിടെ ഫിക്സ് ചെയ്ത് വെച്ചു. അതിനുശേഷം നമ്മളുടെ എന്ത് വെച്ചു, ഡയൽ ഇൻഡിക്കേറ്റർ ഒരു സൈഡ്, മറ്റേ സൈഡ് നമ്മളുടെ റീഡിംഗ് വരുന്ന മൈക്രോമീറ്റർ. ഇങ്ങനെയായിരുന്നു നമ്മൾ മേജർ ഡയമീറ്റർ മെഷർ ചെയ്തത് ഡയറക്റ്റ്ലി അല്ലെ. ഈ സെറ്റപ്പിന്റെ അകത്ത് ആദ്യം നമ്മൾ നമ്മളുടെ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം ഒരു ഡയൽ ഇൻഡിക്കേറ്റർ ഉള്ള സൈഡ് അപ്പുറം ഇപ്പുറം നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനുള്ള മൈക്രോമീറ്റർ ഹെഡ്. അങ്ങനെ നമ്മൾ ഇത് വെച്ചു, റീഡിംഗ് എടുത്തു. അപ്പൊ സ്റ്റാൻഡേർഡ് സിലിണ്ടറിന്റെ എസ് ആണെന്ന് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ടാവും. അത്ര 25 മില്ലിമീറ്റർ ആണെങ്കിൽ ആ സിലിണ്ടറിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും എസ് ഇസ് ഈക്വൽ ടു 25 മില്ലിമീറ്റർ എന്ന്. ആൻഡ് ഓൾസോ നമ്മൾ ഈ ഒരു ഡയമീറ്റർ മെഷർ ചെയ്യുന്നു, അതായിരുന്നു D1. സോ D1 നമ്മൾ എടുത്തു. അത് ചിലപ്പം 25.002 ആയിരിക്കാം മില്ലിമീറ്റർ. നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഇനി ത്രെഡ് വെക്കുന്നു. ഇത് റീപ്ലേസ് ചെയ്ത് നമ്മൾ ഇതിൻ്റെ ഇടയിൽ ത്രെഡ് വെക്കുന്നു. എന്നിട്ട് പിന്നെയും മെഷർ ചെയ്യുന്നു. അപ്പോൾ അത് നമുക്ക് D2 കിട്ടും. അത് മേ ബി ഒരു 24.98 ആണെന്ന് വിചാരിക്കും. ആൻഡ് നമ്മൾ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. മേജർ ഡയമീറ്റർ ആണെങ്കിൽ D outside is equal to S plus or minus D2 minus D1 എന്ന് പറഞ്ഞു ഇക്വേഷനിൽ. ഇതായിരുന്നു മേജർ ഡയമീറ്ററും മൈനർ ഡയമീറ്ററും കാണാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തു. അപ്പോൾ 2 വയർ മെത്തേഡ് ടു 3 വയർ മെത്തേഡിൻ്റെ അകത്ത് വരുന്ന വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആദ്യം 2 വയർ മെത്തേഡ് എടുക്കാം. സിമ്പിളസ്റ്റ് മെത്തേഡാണ്. ഇക്വേഷൻസ് മാത്രം പഠിക്കണം എന്നേ ഉള്ളൂ. ആസ് യൂഷ്വൽ നമുക്കിവിടെ നമ്മളുടെ ഇത് നമ്മൾ ക്ലാമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഐറ്റം ടേപ്പർ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതിൻ്റെ സ്റ്റോക്കുകളൊക്കെ ആൻഡ് ബിറ്റ്വീൻ ദിസ് ഞാൻ ഫസ്റ്റ് തന്നെ എൻ്റെ സ്റ്റാൻഡേർഡ് സിലിണ്ടർ ഫിക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ സ്റ്റാൻഡേർഡ് വെച്ചു. ദിസ് ഈസ് മൈ സ്റ്റാൻഡേർഡ്. അപ്പൊ എന്റെ പരിപാടി എന്ന് വെച്ചാ പിച്ച് ഡയമീറ്റർ മെഷർ ചെയ്യുക എന്നുള്ളതാണ്. ഔട്ട്സൈഡ് ഡയമീറ്ററും അല്ല, ഇൻസൈഡ് ഡയമീറ്ററും അല്ല. മൈ ഒബ്ജക്റ്റീവ് ഈസ് ടു ഫൈൻഡ് പിച്ച് ഡയമീറ്റർ. സോ പിച്ച് ഡയമീറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ആദ്യം സ്റ്റാൻഡേർഡ് വെച്ചു. രണ്ട് വയറുകൾ വെക്കുകയാണ്. സ്റ്റാൻഡേർഡ് സൈസിലുള്ള സെയിം ഡയമീറ്ററുള്ള രണ്ട് വയറുകൾ. സോ വയറിന്റെ ക്രോസ് സെക്ഷൻ നമുക്കൊരു റൗണ്ട് ആയിട്ട് കാണിക്കാം. ഇത് രണ്ടെന്ന് പറയുന്നത് എന്താണ്, വയറാണ്. വയറിന് എത്രയാണോ ഡയമീറ്റർ അത് അവിടെ എഴുതിയിട്ടുണ്ടോ, വയറിന്റെ മുകളിൽ തന്നെ ഒരു ടാഗിൽ എഴുതി വെച്ചിട്ടുണ്ടോ എത്രയാണോ അതിന്റെ ഡയമീറ്റർ എന്നുള്ള. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഐ എം ഫിക്സിംഗ് മൈ ആൻവിൽ. സോ 1 ആൻവിൽ വിൽ ബി കാരിങ് എ ഫിഡൂഷ്യൽ ഇൻഡിക്കേറ്റർ അഥവാ ഡയൽ ഗേജ്. ഓക്കെ, and the other anvil, other side anvil will be carrying my micrometer head. Bottom side anvil is having micrometer reed. Head.
ദിസ് ഈസ് ഫിഡൂഷ്യൽ ഇൻഡിക്കേറ്റർ എന്ന് പറയും. ഓർ സിംപ്ലി നമ്മളുടെ എന്താണ് ഡയൽ ഗേജ് എന്ന് പറയുന്ന സാധനം. സോ ഇങ്ങനെ നമ്മൾ എടുത്തു മെഷർ ചെയ്യുന്നു. അപ്പൊ നമുക്കറിയാം സ്റ്റാൻഡേർഡിന്റെ ഓൾറെഡി ഇവിടെ എഴുതിയിട്ടുണ്ടാവും, മേ ബി 25 ആണെങ്കിൽ 25 മില്ലിമീറ്റർ. സോ സ്റ്റാൻഡേർഡ് എസ് ഇസ് ഈക്വൽ ടു 25 മില്ലിമീറ്റർ. അത് ആ ബോക്സ് പീസിന്റെ അകത്ത് നമുക്ക് അവിടെ കാർവ് ചെയ്ത് വെച്ച എത്രയാണോ മെഷർമെന്റ് അതാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എടുക്കുന്ന റീഡിങ് നോക്കണം, ശ്രദ്ധിക്കണം. നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നത് റീഡിംഗ് എന്ന് വെച്ചാല് ഈ വയർ വെച്ചതിന് ശേഷം ഇൻ ബിറ്റ്വീൻ ദിസ് വയർ വാട്ട് ഇസ് ദ റീഡിങ്, ടി. അതിനെയാണ് നമ്മൾ ടി എന്ന് പറയുന്നത്, ഡയമീറ്റർ അണ്ടർ ദ വയേഴ്സ്. ഓക്കെ, നിങ്ങൾക്ക് ഇട്ടുള്ള പേര് കൊടുക്കുക, ഞാനിപ്പോ തൽക്കാലം ടി എന്നാണ് വന്നിട്ടുള്ളത്. അതെന്ന് വെച്ചാ അണ്ടർ വയർ ഡയമീറ്റർ. ഓക്കെ, സോ ഇൻ ബിറ്റ്വീൻ അത് നോക്കി ലെറ്റ്. ഇനി അടുത്തതെന്ന് വെച്ചാൽ എഫക്റ്റീവ് ഡയമീറ്റർ, എഫക്റ്റീവ് ഡയമീറ്റർ ഞാൻ ഇ എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്തു. ഇ ഇസ് വിൽ ബി ഈക്വൽ ടു നമുക്ക് പറയാൻ പറ്റും നമ്മളുടെ ടി പ്ലസ് പി ആണ്. ആൻഡ് വാട്ട് ഈസ് ദിസ് പി? പി സ്റ്റാൻഡ്സ് ഫോർ, നമുക്കറിയാം രണ്ട് ത്രെഡ് ഉണ്ട്, രണ്ട് മൂന്ന് ത്രെഡ് ഉണ്ട്. അതിൻ്റെ അകത്ത് നമ്മളെ വിത്ത് വർത്ത് ത്രെഡ് എന്ന് പറഞ്ഞ സാധനമാണെങ്കിൽ പിച്ച് നല്ല ഉദ്ദേശിക്കുന്ന പി എന്ന് വെച്ച് കഴിഞ്ഞാല് വിത്ത് വർത്ത് ത്രെഡ് ആണെങ്കിൽ പി വിൽ ബി ഈക്വൽ ടു 0.9605 സ്മോൾ ലെറ്റർ പി. അതാണ് പിച്ച്, സ്മോൾ ലെറ്റർ പി ആൻഡ് ദാറ്റ് ഇസ് പിച്ച് മൈനസ് 1.657 ടി. ആ ഡി എന്ന് വെച്ച് കഴിഞ്ഞാല് ഡയമീറ്റർ ഓഫ് ദ വയർ ആണ് ഉദ്ദേശിക്കുന്നത്. ഈ സ്മോൾ ലെറ്റർ ഡി എന്ന് വെച്ച് കഴിഞ്ഞാല് ഡയമീറ്റർ ഓഫ് വയർ പി, സ്മോൾ ലെറ്റർ പി എന്ന് വെച്ച് കഴിഞ്ഞാല് പിച്ച് ഓഫ് വയർ. നമ്മളെ ഇന്ത്യക്കാരുടെ കേസിൽ, ഇന്ത്യയിലെ ആൾക്കാർ ഉപയോഗിക്കുന്ന വയർ എന്ന് പറയുന്നത്, അല്ലെ ത്രെഡ് എന്ന് പറയുന്നത് മെട്രിക് ത്രെഡാണ് നമ്മളൊക്കെ യൂസ് ചെയ്യാറ്. സോ ആ സമയത്തുള്ള പി എന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് മെട്രിക് ത്രെഡിന്റെ പി എന്ന് വെച്ച് കഴിഞ്ഞാല് ചെറിയ ഇക്വേഷനിൽ വ്യത്യാസം 0.866 സ്മോൾ ലെറ്റർ പി മൈനസ് ടി. സിമ്പിള്, നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് എന്താ പറയാ, ഡോട്ടില്ല, 0.9 അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. മെട്രിക് ത്രെഡ് ആകുമ്പോൾ 0.866 ഡി മൈനസ് ഡി. ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ദ വയർ. ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് എന്ത് കിട്ടും, നമ്മളുടെ പി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ആ പി കണ്ടുപിടിക്കേണ്ട, കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ ആണ് അവിടെ തന്നിട്ടുള്ളത്. ആൻഡ് നമുക്ക് ടി എങ്ങനെ കണ്ടുപിടിക്കാം? ടി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ചെയ്ത സാധനം തന്നെയാണ്. ടി വിൽ ബി ഈക്വൽ ടു, നമുക്കറിയാം ഡയമീറ്റർ അണ്ടർ ദ വയർ എന്ന് പറയുന്നത് എന്താണ്, സ്റ്റാൻഡേർഡ് പ്ലസ് ഓർ മൈനസ് ഡി ടു മൈനസ് ഡി വൺ. നമ്മൾ മേജർ ഡയമീറ്റർ കാണാൻ ഉപയോഗിച്ച സെയിം ഇക്വേഷൻ. സോ ഇൻ ടോട്ടൽ നമുക്ക് എന്ത് എഴുതാം, എഫക്റ്റീവ് ഡയമീറ്റർ വിൽ ബി ഈക്വൽ ടു, എഫക്റ്റീവ് ഡയമീറ്റർ വിൽ ബി ഈക്വൽ ടു ടി. ടി എന്ന് പറഞ്ഞാൽ എസ് പ്ലസ് ഓർ മൈനസ് ഡി ടു മൈനസ് ഡി വൺ, കഴിഞ്ഞില്ല, പ്ലസ് പി ആണ്. സോ പ്ലസ് നമ്മൾ ലെറ്റ് അസ് കൺസിഡർ വി ആർ ടേക്കിംഗ് മെട്രിക് ത്രെഡ് എന്ന, അതാണ് ഇക്വേഷൻ കുറച്ച് ചെറുത്. ഏതെങ്കിലും ഒരു ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിക്കുക, മെട്രിക് ത്രെഡിന്റെ പഠിക്കുന്നതായിരിക്കും നല്ലത്. സോ ഇ ഇസ് ഈക്വൽ ടു എസ് പ്ലസ് ഓർ മൈനസ് ഡി ടു മൈനസ് ഡി വൺ പ്ലസ് നെക്സ്റ്റ് എന്ന് പറയുന്നത് 0.866 ഇൻ ടു പിച്ച് മൈനസ് ഡയമീറ്റർ ഓഫ് വയർ. ഇതായിരിക്കും എഫക്റ്റീവ് ഡയമീറ്റർ എന്ന് പറയുന്ന സാധനം. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ മാത്രമേ ബൈഹാർട്ട് പഠിക്കണ്ടൂ. പ്രൊസീജിയർ ഒക്കെ സെയിം തന്നെ. ഫസ്റ്റ് നമ്മളുടെ സ്റ്റാൻഡേർഡ് സിലിണ്ടർ വെക്കുന്നു, മെഷർ ചെയ്യുന്നു, അതിന്റെ പേര് നമ്മൾ ഡി വൺ എന്ന് കൊടുക്കുന്നു.
D1 അത്ര കിട്ടിയെന്ന് എഴുതുന്നു. നെക്സ്റ്റ് നമ്മൾ ഇവിടെ ഇത് സ്റ്റാൻഡേർഡ് സിലിണ്ടർ മാറ്റിയിട്ട് ത്രെഡ് വെക്കുന്നു. ത്രെഡ് വെച്ചിട്ട് അത് D2 എടുക്കുന്നു. ആ ഡയമീറ്റർ എത്രയാ നോക്കുന്നു. ആ D1 D2 ആണ് ആക്ച്വലി നമ്മൾ ഇവിടെ കൊടുത്ത D2 D1. ഇനി ത്രെഡ് വെക്കുന്ന സമയത്ത് ആക്ച്വലി ഇത് എങ്ങനെ കാണും, കാണുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ഉണ്ടാകുക? നമ്മളുടെ ക്ലാമ്പ് ചെയ്യാൻ ഉപയോഗിച്ച സാധനം ത്രെഡ് ആവുമോ? യൂഷ്വലി ത്രെഡ് വിൽ ബി ലൈക്ക് ഇങ്ങനെ. This is the common pattern for thread. Thread നമ്മൾ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിമ്പൽ ആണ് ഈ ഒരു. സോ വയർ വിൽ ബി ലൈക്ക് ഒരു റൗണ്ട് ഷേപ്പ്, സോറി വയർ വിൽ ബി ലൈക്ക് എ റൗണ്ട് എൻക്ലോസിങ് ദ ടു ഫ്ലാങ്ക്. രണ്ട് പ്ലാങ്കിനെ എൻക്ലോസ് ചെയ്യുന്ന രീതിയിൽ ടു വയർ ആണ് മെത്തേഡ്. സോ ടു വയർ വിൽ ബി ഡിനോട്ട് റൗണ്ട് ഷേപ്പ് ആൻഡ് ആൻവിൽ വിൽ ബി ഓൺ ദ ടോപ്പ് ആൻഡ് ബോട്ടം സൈഡ്. ഇതാണ് നമ്മളുടെ ടു വയേഴ്സ്, ഇതാണ് നമ്മളുടെ ടു വയേഴ്സ്. സോ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു. നമ്മുടെ കാണിച്ചുതരാം, ഇതായിരുന്നു ഐറ്റം. നമ്മൾ ടു വയർ മെത്തേഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ വി വിൽ ബി ടേക്കിംഗ് സ്റ്റാൻഡേർഡ് ഡയമെൻഷൻസ് അവിടെ ഉണ്ടാവും. അതാണ് നമ്മൾ S എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യാറ്. T എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർ വയർ ഡയമീറ്റർ ആണ് ഉദ്ദേശിക്കുന്നത്, അതായത് ഡിഫറൻസ് നമ്മളുടെ ഈ സാധനം S പ്ലസ് ഓർ മൈനസ് D2 - D1, അതാണ് T കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ D1 എന്ന നമ്മൾ സ്റ്റാൻഡേർഡ്, ഈ വയറിന്റെ ഇടയിലുള്ള സ്റ്റാൻഡേർഡ് എത്രയാണോ അതാണ് നമ്മൾ D1 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. D2 വിൽ ബി ഈക്വൽ ടു D2 എന്ന് പറയുന്നത് നമ്മൾ അടുത്ത സ്റ്റേജിൽ നമ്മൾ ത്രെഡ് വെച്ചിട്ട് ഈ രണ്ട് വയർ ഈ ത്രെഡിന്റെ പ്ലാങ്കിന്റെ ഇടയിൽ വെക്കും. അതിനുശേഷം മെഷർ ചെയ്ത് കിട്ടുന്ന സാധനത്തിനാണ് നമ്മൾ D2 എന്ന് പറയല്. സോ എഫക്റ്റീവ് ഡയമീറ്റർ ഈ വിൽ ബി ഈക്വൽ ടു S പ്ലസ് ഓർ മൈനസ് D2 - D1. ദിസ് ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. S പ്ലസ് ഓർ മൈനസ് D2 - D1 എന്ന് വെച്ചുകഴിഞ്ഞാൽ മേജർ ഓർ മൈനർ ഡയമീറ്ററിന് നമ്മൾ ഏതാണോ ഇക്വേഷൻസ് ഉപയോഗിക്കുന്നത് ആ സെയിം ഇക്വേഷൻ തന്നെയാണ് ഈ S പ്ലസ് ഓർ മൈനസ് D2 - D1 പ്ലസ്. നെക്സ്റ്റ് പറയുന്ന P ആണ്. P എന്ന് വെച്ചാൽ പിച്ച് ആണെന്ന് വിചാരിച്ചിട്ട് കൺഫ്യൂസ്ഡ് ആകരുത്. പിച്ചിന്റെ ഒരു ഇക്വേഷൻ ആണെന്ന് മാത്രം ഓർത്ത് വെക്കുക. വിത്ത് വർത്ത് ത്രെഡ് ആണെങ്കിൽ അവിടെ ഇതായിരിക്കും ഇക്വേഷൻ വരിക, 0.9605 P - 1.657 D ആൻഡ് P വിൽ ബി 0.866 P - D. സോ ഇത് ഓർത്ത് വെക്കുക. അതിനാണ് ഞാൻ ഇത് ഹൈലൈറ്റ് ചെയ്ത് വെച്ചത്. നമുക്ക് മെട്രിക് ത്രെഡ് മാത്രം പഠിക്കാം. മെട്രിക് ത്രെഡ് ആകുമ്പോൾ വലിയ ഇക്വേഷൻസ് ഇല്ല, നമുക്ക് എളുപ്പത്തിൽ ബൈഹാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ആണ്. സോ മെട്രിക് ത്രെഡിന്റെ ഇക്വേഷൻ എടുക്കുക. ബിക്കോസ് സാധാരണ നമ്മൾ മെട്രിക് ത്രെഡ് ആണ് ഇവിടെ യൂസ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ വിത്ത് വർത്ത് ത്രെഡ് എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് വിത്ത് വർത്ത് ത്രെഡാണ്, അത് നമ്മൾ ഉപയോഗിക്കുന്നതല്ല, അത് US ഉപയോഗിക്കുന്ന ത്രെഡാണ്. നമുക്ക് വേണ്ടത് മെട്രിക് ത്രെഡാണ്, നമ്മൾ മീറ്റർ സ്കെയിലാണല്ലോ സാധാരണ ഇവിടെ ഇന്ത്യക്കാരൊക്കെ യൂസ് ചെയ്യാറ്. അതുകൊണ്ടാണ് നമ്മൾ മെട്രിക് ത്രെഡ് യൂസ് ചെയ്യുന്നത്. 0.866 P - D ആൻഡ് ഇത് ഡയറക്ട്ലി ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഐ വിൽ ബി ഗെറ്റിംഗ് മൈ എഫക്റ്റീവ് ഡയമീറ്റർ ഓർ പിച്ച് ഡയമീറ്റർ എന്ന് പറയുന്ന സാധനം. ഓൾസോ ഈ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വയർ മെത്തേഡ് ഓർ 3 വയർ മെത്തേഡ് എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് പഠിക്കാൻ പറയുന്ന സാധനമാണ്. എന്തായാലും പഠിച്ചിരിക്കേണ്ട മെത്തേഡാണ് എഫക്റ്റീവ് ഡയമീറ്റർ കണ്ടുപിടിക്കല് യൂസിങ് 2 വയർ മെത്തേഡ് ആൻഡ് ഓൾസോ യൂസിങ് 3 വയർ മെത്തേഡ്. നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് 3 വയർ മെത്തേഡാണ്. എന്ന് വെച്ചാൽ ഇതിന്റെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ്. എന്തിനായിരിക്കും നമ്മൾ മെയിനായിട്ട് ഈ 3 വയർ മെത്തേഡ് യൂസ് ചെയ്യുക?
ത്രീ വയർ മെത്തേഡ് യൂസിങ്ങിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മളുടെ ആ വീഡിയോയിൽ തന്നെ നമുക്ക് കാണാം. എന്തെങ്കിലും ഫോൾട്ട് നിങ്ങൾ ആ വീഡിയോയിൽ കാണുന്നുണ്ടോ നോക്കുക. നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന സാധനമാണ് എന്തുകൊണ്ടായിരിക്കും നമ്മൾ ത്രീ വയർ മെത്തേഡ് ചൂസ് ചെയ്യുന്നത്. അപ്പോ ഈ വീഡിയോന്റെ ഒരു പോർഷനിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. വയറെടുത്തു, ഒരു സൈഡ് ഫിക്സ് ചെയ്തു, പ്രശ്നം ഉണ്ടായിട്ടില്ല. സെക്കൻഡ് സൈഡ് ഫിക്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഈ സാർ ഒരുപാട് കഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് കാണാം. അത് കറക്റ്റ് ഫേം ആയിട്ട് അവിടെ ഫിക്സ് ചെയ്യാത്ത രീതിയിൽ, കാരണം സ്ലിപ്പായി കളിക്കാനുള്ള സാധ്യതകൾ ഏറ്റവും കൂടുതലാണ് അല്ലെ. രണ്ട് വയറ് മാത്രം, അതാണ് ഇതിന്റെ മെയിൻ റീസൺ. നോക്കിയ ഒരു ഭാഗത്തുനിന്ന് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അടുത്ത ഭാഗത്ത് നിളകുന്ന, അതേപോലെ തന്നെ അപ്പുറത്തെ ഭാഗം സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പുറത്തെ ഭാഗത്ത് നിറയുക. അതുകൊണ്ടാണ് സാർ എന്ത് ചെയ്തത്, ആ വീഡിയോ അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് രണ്ടാമത് നമുക്ക് കറക്റ്റ് ഫിക്സ് ആക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കാണാൻ പറ്റും. ഇവിടുന്ന് അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഈസ് ഡൂയിങ് ലോട്ട് ഓഫ് ഹാർഡ് വർക്ക് അല്ലേ. ആ ഒരു സാധനം അവിടെ ഒന്ന് ഫിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഭാഗത്ത് ഫിക്സ് ചെയ്യുന്നു, അടുത്ത ഭാഗത്ത് നിന്ന് അടങ്ങിപ്പോകുന്നു. ആൻഡ് ഈ ഒരു ഡിസഡ്വാൻറ്റേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ത്രീ വയർ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം എസ്പെഷ്യലി യൂസ് ചെയ്യുന്നത്. കാരണം ഇത് ഹാൻഡ്വില്ലിന്റെ അകത്ത് കറക്റ്റ് ഫിക്സ് ചെയ്ത് നിൽക്കണമെന്നില്ല. നമ്മളിപ്പോ ത്രെഡ് വെച്ച സമയത്തായാലും നമുക്ക് കാണാം, ത്രെഡ് വെച്ചിട്ട് ചെയ്യുന്ന സമയത്താലും ഈ സംഭവം ഒരു നാരോ ഡിസ്പ്ലേസ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുക. ഇൻ ഓർഡർ ടു മിനിമൈസ് ദിസ് പ്രോബ്ലം വി ആർ യൂസിങ് ത്രീ വയർ മെത്തേഡ്. ആൻഡ് ത്രീ വയർ മെത്തേഡ് എന്ന് വെച്ചാൽ സിംപ്ലി പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇക്വേഷൻസ് മാത്രം പഠിക്കാനുള്ളൂ. ത്രീ വയർ മെത്തേഡ് ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ത്രീ വയർ മെത്തേഡ് എന്ന് വെച്ചാൽ വി വിൽ ബി യൂസിങ് ത്രീ വയർസ്. ത്രീ വയർസ് ഉപയോഗിച്ച് ചെയ്യാനുള്ള പ്രത്യേകത എന്താ, നമുക്ക് അവിടെ ഫിക്സ് ആയിട്ട് നിൽക്കും നമ്മളെ ത്രെഡിൻ്റെ അകത്ത്. ഇവിടെ നമ്മൾ സ്റ്റാൻഡേർഡ് സിലിണ്ടർ യൂസ് ചെയ്യുന്നില്ല, നമ്മൾ ത്രീ വയറാണ് ഉപയോഗിക്കുന്നത്. വൺ വയർ വിൽ ബി ഓൺ ദ ടോപ്പ് സൈഡ് ആൻഡ് ടു വയർസ് വിൽ ബി ഓൺ ദ അതർ സൈഡ്. അപ്പൊ എങ്ങനെയായിരിക്കും ഉണ്ടാവുക ഫിഗർ നോക്കുകയാണെങ്കിൽ, ത്രീ വയർ മെത്തേഡിന്റെ ഫിഗർ എന്ന് പറയുന്നത് സിംപ്ലി നമ്മൾ ത്രെഡ് ഡയറക്റ്റ്ലി മെഷർമെന്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. നമ്മളുടെ ഫിക്സിംഗ് ജോസ് അവിടെ ഫിറ്റ് ചെയ്ത് വെച്ചു. ഇതിന്റെ ഉള്ളിൽ നമ്മൾ നമ്മളുടെ ത്രെഡ് ഫിക്സ് ചെയ്യാണ്, ഡയറക്റ്റ് ത്രെഡ് ആണ് വെക്കുന്നത്. നോ സെറ്റിംഗ് സിലിണ്ടർ ഈസ് യൂസ്ഡ് ഹിയർ. സെറ്റിംഗ് സിലിണ്ടറിന്റെ യൂസ് നമ്മൾ ഇവിടെ ചെയ്യുന്നില്ല. ഡയറക്ട്ലി വി ആർ ക്ലാമ്പിംഗ് അവർ സ്ക്രൂ ഇൻ ടു ബിറ്റ്വീൻ ജോസ് ആൻഡ് ടു വയർ വിൽ ബി പ്ലേസ്ഡ് ലൈക്ക് ദിസ്. വൺ വയർ വിൽ ബി പ്ലേസ്ഡ് ഓൺ വൺ സൈഡ്, സോറി, വൺ വയർ വിൽ ബി പ്ലേസ്ഡ് ഓൺ വൺ സൈഡ് വൺ ഫ്ലാങ്ക്. ഓക്കെ, ദ അതർ ടു വിൽ ബി പ്ലേസ്ഡ് ഓൺ അതർ സൈഡ്. അപ്പോളെന്താ നമുക്കിവിടെ ഫേം ആയിട്ട് നിൽക്കും നമ്മളുടെ ജോസ്. എല്ലാ വയറും സെയിം ഡയമീറ്റർ ആയിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. ഈച്ച് ആൻഡ് എവറി വയർ ഷുഡ് ബി ഹാവിങ് സെയിം ഡയമീറ്റർ ആൻഡ് ഇതിൻ്റെ ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ വിൽ ബി ഹാവിങ് എ ഡയൽ ഇൻഡിക്കേറ്റർ ഓർ ഫിഡ്യൂഷ്യൽ ഇൻഡിക്കേറ്റർ. The other side will be having our micrometer head.
This side we will be having our micrometer head. ഓക്കെ, ഈ ഒരു സെറ്റപ്പ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ജോസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി പോകാനോ ഡിസ്പ്ലേസ് ആവാനോ മിസ്പ്ലേസ്ഡ് ആവാനോ ഒന്നും യാതൊരു സാധ്യതയില്ല. കാരണം നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള രണ്ട് വയറും ഒരു സൈഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സൈഡ് ജോ എന്തായാലും അവിടെ ഫിക്സ് ആയിട്ട് നിന്നോളും, മറ്റേ സൈഡ് ജോ നമ്മൾ ഡയറക്ട് ത്രെഡിൻ്റെ ഉള്ളിൽ തന്നെയാണല്ലോ എല്ലാം വെക്കുന്നത്. നമ്മൾ സെറ്റിംഗ് സിലിണ്ടർ എന്ന് പറഞ്ഞ സാധനം യൂസ് ചെയ്യുന്നേയില്ല, ഡയറക്റ്റ് ത്രെഡ് തന്നെയാണ് മെഷർമെന്റ് എടുക്കുന്നത്. ഇതുവരെ പഠിച്ച മേജർ ഡയമീറ്റർ ആയാലും മൈനർ ഡയമീറ്റർ ആയാലും ഇപ്പൊ പഠിച്ച ടു വയർ മെത്തേഡിലായാലും വി വി ആർ യൂസിങ് എ സെറ്റിംഗ് സിലിണ്ടർ, ഒരു സ്റ്റാൻഡേർഡ് സെറ്റിംഗ് സിലിണ്ടർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ത്രീ വയർ മെത്തേഡിൻ്റെ അകത്ത് ഞാൻ സെറ്റിംഗ് സിലിണ്ടറിന്റെ ഫിഗറേ വരച്ചിട്ടില്ല, ഐ ആം ഡയറക്ട്ലി യൂസിങ് ത്രീ വയർസ് ഓഫ് ഈക്വൽ ഡയമീറ്റർ. മൂന്ന് വയറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ത്രീ വയർ ഷുഡ് ഹാവ് ഈക്വൽ ഡയമീറ്റർ. നമ്മൾ എടുക്കുന്ന ഏത് വയറാണോ ആ വയറിന് ഈക്വൽ ഡയമീറ്റർ ആയിരിക്കണം എപ്പോഴും ഉണ്ടാവേണ്ടത്. ഓക്കെ, ഇനി എന്താണ് ഇതിൻ്റെ അകത്തുള്ള ഇക്വേഷൻസ്? ഇനി അത് മാത്രം നോക്കിയാൽ മതിയല്ലോ, പരിപാടി കഴിഞ്ഞല്ലോ. സോ ഇതിൻ്റെ അകത്തുള്ള ഇക്വേഷൻ എന്ന് വെച്ചാൽ കുറച്ച് കടുപ്പുള്ള ഒരു ഇക്വേഷൻ ആണ്. നമ്മളുടെ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഒക്കെ വരുന്നുണ്ട്. നമുക്ക് ഇവിടെ തന്നാലും ഒരു വാല്യൂ കിട്ടുമല്ലോ. ലെറ്റ് നമ്മളുടെ ഈ വയറിന്റെ ഡയമീറ്റർ നമ്മൾ ഡബ്ല്യു എന്നിട്ടു, വയർ ഡയമീറ്റർ. ഓക്കെ, വയർ ഡയമീറ്റർ ആണ് ഡബ്ല്യു. നമ്മൾ കൺസിഡർ ചെയ്യുന്നു, ലെറ്റ് ഡബ്ല്യു ബി ദ വയർ ഡയമീറ്റർ. ഓൾ ദ ത്രീ വയർസ് ആർ ഹാവിങ് സെയിം ഡയമീറ്റർ, സോ ഡബ്ല്യു എന്ന് പറയുന്നത് ഒരു കോമൺ ടേം ആണ്. സോ ഡബ്ല്യു എല്ലാ സ്ഥലത്തും നമുക്ക് ഡബ്ല്യു എന്ന് പറഞ്ഞ സാധനം കോമൺ ആയിട്ട് വയർ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഡബ്ല്യു വെച്ച്. ഓക്കെ, നെക്സ്റ്റ് പി. നമ്മൾ ആസ് യൂഷ്വൽ സ്മോൾ ലെറ്റർ പി ഈസ് ഡിനോട്ടഡ് ഫോർ പിച്ച്. നമുക്ക് പിച്ച് മെഷർ ചെയ്യേണ്ട ഡിവൈസ് ഉണ്ടല്ലോ, പിച്ച് ഗേജ് എന്ന് പറഞ്ഞ സാധനം. ഞാൻ ഇന്നലെ കാണിച്ചത് നമ്മൾ നെയിൽ കട്ടർ പോലത്തെ സാധനം, നെയിൽ കട്ടറിൻ്റെ അകത്തുള്ള ആ ഒരു കുറെ സാധനങ്ങൾ വരുന്നുണ്ടല്ലോ, കുറെ സ്ട്രിപ്സ്, അതേപോലെ തന്നെ കുറെ ഒരുപാട് പിച്ചുകളുള്ള ഒരു സാധനം ഉണ്ട്. അതിനെയാണ് നമ്മൾ, അത് വെച്ചിട്ട് നമ്മൾ പിച്ച് നമുക്ക് ഡയറക്ട്ലി കാൽക്കുലേറ്റ് ചെയ്യാം. സോ ലെറ്റ് പി ബി ദ പിച്ച്. ആൻഡ് തീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ, തീറ്റ ലെറ്റ് ഇറ്റ് ബി ദ ഫ്ലാങ്ക് ആംഗിൾ. ദിസ് ഈസ് തീറ്റ. ഫ്ലാങ്ക് ആംഗിൾ ആണ് തീറ്റ. സോറി, ഇപ്പൊ ഞാനിത് വരച്ചിരിക്കുന്നത് ത്രെഡ് ആംഗിൾ അല്ലേ. ഫ്ലാങ്ക് ആംഗിൾ എന്ന് പറയുന്നത് ഏതിനായിരുന്നു? ഫ്ലാങ്ക് ആംഗിൾ എന്ന് പറയുന്നത് നമ്മൾ ഇതിനെയായിരുന്നു ഫ്ലാങ്ക് ആംഗിൾ എന്ന് പറയുന്നത്. ഒരു സൈഡ് ഫ്ലാങ്കും ഒരു നോർമലും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളിനായിരുന്നു നമ്മൾ തീറ്റ പറയുക. സോ അതാണ് തീറ്റ, ഫ്ലാങ്ക് ആംഗിൾ. നൗ അവർ ഇക്വേഷൻസ് എന്ന് പറയുന്നത് എഫക്റ്റീവ് ഡയമീറ്റർ ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. എഫക്റ്റീവ് ഡയമീറ്റർ ലെറ്റ് ഇറ്റ് ബി ഇ. ആസ് യൂഷ്വൽ ഇ എന്ന് പറഞ്ഞ ഇക്വേഷൻ തന്നെയാണ്. എഫക്റ്റീവ് ഡയമീറ്റർ വിൽ ബി ഈക്വൽ ടു, നമുക്ക് പറയാൻ പറ്റും എം മൈനസ് ക്യൂ എന്നാണ് പറയാറ്. ആൻഡ് വാട്ട് ഈസ് എം, വാട്ട് ഈസ് ക്യൂ, അത് നമുക്ക് നോക്കാം. എം എന്ന് പറയുന്നത് ഈ നമുക്ക് മെഷർ ചെയ്ത, ഇപ്പം നമ്മൾ ചെയ്ത് എടുത്തതിൻ്റെ അർത്ഥം നമുക്ക് മെഷർ ചെയ്ത റീഡിങ്ങിനെയാണ് നമ്മൾ എം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ എം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് മെഷേർഡ് ബിറ്റ്വീൻ മൈക്രോ മീറ്റർ ആൻവിൽ. ആൻവിൽ ഉപയോഗിച്ച് നമ്മൾ അളന്ന ആ ഒരു ഡിസ്റ്റൻസിനെയാണ് എം വെച്ച് ഡിനോട്ട് ചെയ്തത്, എം മൈനസ് ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്കറിയാം മൈനസ് വരാനുള്ള കാരണം എന്താ, എം അല്ലല്ലോ എന്തായാലും പിച്ച് ഡയമീറ്റർ, അതിനെക്കാട്ടി ചെറുതാണല്ലോ പിച്ച് എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് ഈ ത്രെഡിന്റെ സെൻട്രൽ ലൈനിൽ കൂടെ ആവും ഓൾമോസ്റ്റ് പോവുക അല്ലേ. സോ ഈ പിച്ച് ഡയമീറ്റർ എനിക്ക് കിട്ടണമെങ്കിൽ എമ്മിന്റെ അകത്ത് നിന്ന് എന്തോ ഒരു സാധനം കുറക്കുമല്ലോ വേണ്ടത്. സോ എം മൈനസ് ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ളത്, ആൻഡ് ക്യൂ വിൽ ബി ഈക്വൽ ടു, ഇത് ക്യൂ ഇത് തീറ്റയാണ്, രണ്ടും എൻ്റെ ഡിഫറെൻ്റ് ആണ്. Q
ക്യൂ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ വയർ ഡയമീറ്റർ ഡബ്ല്യു ഇൻടു 1 പ്ലസ് കോസിക് തീറ്റ മൈനസ് പി ബൈ 2 സോറി കോട്ട് തീറ്റ കോട്ട് തീറ്റ ഇതാണ് ഇക്വേഷൻ. ഇവിടെ നമുക്ക് ബ്രാക്കറ്റിന്റെ ആവശ്യമില്ല. എല്ലാ സാധനവും എന്താണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇ എന്ന് വെച്ചാൽ നമ്മളുടെ എഫക്റ്റീവ് ഡയമീറ്റർ വിൽ ബി ഈക്വൽ ടു എം മൈനസ് ക്യൂ. എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഡിസ്റ്റൻസ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അവർ മൈക്രോമീറ്റർ ആൻവിൽ, ആൻവിൽ തമ്മിലുള്ള ഡിഫറൻസ്. ഈ വയർ വെച്ചതിന് ശേഷം നമുക്ക് കിട്ടിയ റീഡിങ്ങിനെയാണ് നമ്മൾ എം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡബ്ല്യു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച ഏത് വയറാണോ യൂസ് ചെയ്ത ആ വയറിന്റെ ഡയമീറ്റർ. ഓക്കെ, പിന്നെ വൺ പ്ലസ് കോസിക് തീറ്റ എന്ന് പറയുന്നത് തീറ്റ ഈസ് ഈക്വൽ ടു ഫ്ലാങ്കിന്റെ ആംഗിൾ, ഫ്ലാങ്ക് ആംഗിൾ ആണ് തീറ്റ. ആൻഡ് പി, സ്മോൾ ലെറ്റർ പി വിൽ ബി ഈക്വൽ ടു പിച്ച് ഓഫ് ദ ത്രെഡ്, നമ്മളുടെ ത്രെഡിന്റെ പിച്ച്. അപ്പൊ ഇത്രയുള്ളൂ ഈ ഒരു ത്രീ വയർ മെത്തേഡ് എന്ന് പറയുന്നത്. ഡയറക്ട്ലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് ആണ്. ആൻഡ് ദിസ് ഈസ് ദ പ്രിസൈസ് മെത്തേഡ്. ത്രീ വയർ മെത്തേഡ് ആണ് നമ്മൾ പ്രിസൈസ് മെത്തേഡ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. എന്തിനാ, എഫക്റ്റീവ് ഡയമീറ്റർ അല്ലെങ്കിൽ പിച്ച് ഡയമീറ്റർ കാണാനുള്ള ഏറ്റവും പ്രിസൈസ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളുടെ ത്രീ വയർ മെത്തേഡ് ആണ്. ദിസ് ഈസ് ദ മെത്തേഡ് യൂസ്ഡ് ഹിയർ. ഓക്കെ, ഡയറക്ട്ലി ഇക്വേഷൻസ് ആണ് മെയിൻ ആയിട്ട്, ഇക്വേഷൻസ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. ഇത് പഠിക്കുന്ന സമയത്ത് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് ഇക്വേഷൻ. അതിൽ തന്നെ ത്രീ വയർ മെത്തേഡിൻ്റെ അകത്ത് നോ സെറ്റിംഗ് സിലിണ്ടർ ഈസ് യൂസ്ഡ്. സെറ്റിംഗ് സിലിണ്ടർ എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നില്ല. ഡയറക്റ്റ് ത്രെഡ് തന്നെ ത്രീ വയർ വെച്ചിട്ടാണ് നമ്മൾ മെഷറിംഗ് പ്രോസസ്സ് നടത്തുന്നത്. അപ്പോ എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. കാരണം അധികം കോംപ്ലിക്കേഷൻ ഉള്ള സാധനങ്ങളൊന്നും ഇല്ല, നമുക്ക് ആ ഇക്വേഷൻസ് മാത്രമേ പഠിക്കേണ്ടൂ. ടു വയർ മെത്തേഡ് നമ്മൾ ആസ് യൂഷ്വൽ രണ്ടു ഭാഗത്തും വയറൊക്കെ വെച്ചിട്ട് ആദ്യം സെറ്റിംഗ് സിലിണ്ടറിന്റെ അകത്ത് റീഡിംഗ് എടുക്കും, പിന്നെ ത്രെഡ് വെച്ചിട്ട് അവിടെ നിന്ന് മെഷർമെന്റ് എടുക്കും, ലാസ്റ്റ് ആണ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ് ചെയ്തത്. ത്രീ വയർ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വി വിൽ ബി ഡയറക്ട്ലി മെഷറിംഗ് ദ വാല്യൂസ്. ഓക്കെ, എത്രയാണോ നമ്മളുടെ വാല്യൂ അത് നമ്മൾ ഡയറക്ട്ലി മെഷർ ചെയ്യും. മൂന്ന് വയർ ഉപയോഗിക്കുന്നു മാത്രം. ആൻഡ് ഓൾസോ ഇക്വേഷൻ ഓൾസോ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷനാണ്. നേരത്തെ പോലെ 0.008 0.866 എന്നൊന്നും മറ്റുള്ള വാല്യൂസ് ഒന്നും ഇല്ല. ഡബ്ല്യു എം മൈനസ് ക്യൂ ആണ്. എം എന്ന് വെച്ചാൽ മറ്റേ ഡിസ്റ്റൻസ്, ക്യൂ എന്ന് വെച്ചാൽ ഡബ്ല്യു ഇൻറ്റു 1 പ്ലസ് കോസിക് തീറ്റ മൈനസ് പി ബൈ 2 കോട്ട് തീറ്റ. ഡബ്ല്യു വയർ ഡയമീറ്റർ, തീറ്റ ഫ്ലാങ്ക് ആംഗിൾ, പി പിച്ച്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൻ്റെ അകത്ത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നമ്മളിവിടെ തീറ്റയൊക്കെ കാണിച്ചല്ലോ, തീറ്റ എന്ന് പറയുന്നത് ഫ്ലാങ്ക് ആംഗിൾ, ആ ഫ്ലാങ്ക് ആംഗിൾ എങ്ങനെ മെഷർ ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കുക. ദിസ് ഈസ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. നമുക്ക് വി ഷാൾ മൂവ് ഓൺ ടു ടേക്ക് ഓവർ.